ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ ഉൽപ്പാദനോപാധികളും അടങ്ങിയ ഒരു കിറ്റാണ് ഏക പത്ത് ഗ്രോ ബാഗിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് നമ്മൾ ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് എന്നിവ കലർത്തി അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കുമ്മായം ചേർത്ത് നന്നായി ഇളക്കണം ഈ മിശ്രിതം മുക്കാൽ ഭാഗത്തോളം ഗ്രോ ബാഗിൽ നിറയ്ക്കണം അതിനുശേഷം ഒരു വളക്കട്ട ഇതിന് മുകളിലായി വെച്ച് വീണ്ടും ബാക്കി ഭാഗം ഈ മിശ്രിതം കൊണ്ട് നിറക്കേണ്ടതാണ് അതിനുശേഷം ഗ്രോ ബാഗ് മുഴുവനായും പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം ഒരാഴ്ച വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം കളകൾ മുളച്ചു പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അവ പറിച്ചു മാറ്റിയ ശേഷം നമുക്ക് തൈ നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിത്തുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് തൈ നട്ട് ഒരാഴ്ച അല്ലെങ്കിൽ വിത്ത് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അടിവളം ഇട്ട് കൊടുക്കണം ഇതിനായി കിറ്റിലുള്ള അടിവളത്തിൻ്റെ പത്തിലൊരു ഭാഗമാണ് ഒരു ഗ്രോ ബാഗിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒരാഴ്ച കഴിഞ്ഞ് ട്രൈക്കോഡർമ പത്ത് ഗ്രാം ഒരു കവറിന് എന്ന തോതിൽ ഇട്ട് ഇളക്കി കൊടുക്കണം രണ്ടാഴ്ച കഴിയുമ്പോൾ സ്യൂഡോമോണാസ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് മൂന്നാമത്തെ ആഴ്ച വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മിഷിതം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കേണ്ടതാണ് നാലാമത്തെ ആഴ്ച മത്തിശർക്കര മിഷിതം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ച ഒന്നാം മേൽവെള്ളം ചേർത്ത് കൊടുക്കണം ഇതിലേക്കായി തന്നിരിക്കുന്ന മേൽവെള്ളത്തിൻ്റെ പത്തിലൊന്ന് ഒരു കവറിന് എന്ന തോതിൽ ചേർത്ത് മണ്ണിൽ ഇളക്കി കൊടുക്കണം അഞ്ചാം ആഴ്ച തന്നിരിക്കുന്ന ശൂടമാണസിൽ നിന്നും പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചെടികൾക്ക് തളിച്ചു കൊടുക്കണം ആറാം ആഴ്ച വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരിമുളക് മിശ്രിതം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചെടികൾക്ക് തളിച്ചു കൊടുക്കണം ഇതേ ആഴ്ച തന്നെ തന്നിരിക്കുന്ന സൂക്ഷ്മമൂലക മിശ്രിതമായ സമ്പൂർണ്ണ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കണം ഇത് രണ്ടും വേറെ വേറെ ദിവസങ്ങളിൽ തളിക്കണം സമ്പൂർണ്ണ സൂക്ഷ്മമൂലക മിശ്രിതം ഇലകളിൽ തളിക്കുമ്പോൾ വിളവെടുപ്പിന് ഭാഗമായ ഉണ്ടെങ്കിൽ അത് പറിച്ചതിന് ശേഷം മാത്രം തളിക്കുക ഏഴാമത്തെ ആഴ്ച സ്യൂഡോമോണ ഫ്ലൂറിസിൻസ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കേണ്ടതാണ് എട്ടാമത്തെ ആഴ്ച രണ്ടാം മേൽവെള്ളത്തിൻ്റെ പത്തിലൊന്ന് ഒരു കവറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ എട്ടാം ആഴ്ചയിൽ തന്നെ അഞ്ച് മില്ലി മത്തി ശർക്കര മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കേണ്ടതാണ് ഒമ്പതാം ആഴ്ച വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കേണ്ടതാണ് പത്താമത്തെ ആഴ്ച സ്യൂഡോമോണാസ് ക്ലൂറിസിൻസ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കേണ്ടതാണ് പതിനൊന്നാമത്തെ ആഴ്ച പത്ത് ഗ്രാം വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കാവുന്നതാണ് പന്ത്രണ്ടാമത്തെ ആഴ്ച പത്ത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കാവുന്നതാണ് ഗ്രോ ബാഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് വീണ്ടും നമുക്ക് അടുത്ത വിളയ്ക്കും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ സൂക്ഷ്മ മൂലകങ്ങളും രാസവളങ്ങളും ജൈവ നിയന്ത്രണ ഉപാധികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ കിറ്റ് വീണ്ടും നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിളവ് ഇതിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഏക എന്ന ഈ കിറ്റിൻ്റെ വില പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉരുത്തിരിച്ചെടുത്ത ഈ ഉൽപ്പന്നം അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ വിൽപ്പന കൗണ്ടറിൽ ലഭ്യമാണ് ശാസ്ത്രീയമായി വിവിധ ഉൽപ്പാദനോപാധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ കൂട്ട് പച്ചക്കറി കൃഷിക്ക് ഒരു മുതൽക്കൂട്ടാണ്